ബ്രിട്ടീഷുകാരിന്റെ ഭരിക്കുന്നതാണ് നല്ലത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലുണ്ടെന്ന് പറഞ്ഞ കുത്തുബി മുഹമ്മദ് മുസ്ലിയാര് കാന്തപുരം ഉസ്താദിന്റെ പരമ്പരയിലുണ്ട്. ആരാണ് ബ്രിട്ടീഷുകാരനെ ചെറുനാക്കിയത്? കമന്റ് പറഞ്ഞു പോയാൽ അങ്ങ് പോകാം എന്ന് പത്തമ്പിരിയം വിചാരിച്ചോ? കമന്റും പറഞ്ഞങ്ങ് പോകാന്ന് വിചാരിച്ചോ? ആരാ ചെറുനക്കിയത്? ഇനിയും വേണം ഒന്നുകൂടെ പറഞ്ഞുതരാം. ജൂതന്മാർ ഇപ്പോ ഒരു 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 പറയുമ്പോ ഇത് കേട്ടു. വിഘടന നേതാവിന് സിയോണിസ്റ്റ് പണം 1990 ജനുവരി 1 പുറത്തിറങ്ങിയ ചന്ദ്രിക. മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ സിയോണിസ്റ്റുകൾ പണം വാരിക്കോരി ചെലവഴിക്കുന്നു. വിഘടിത സുന്നി നേതാവ് കാന്തപുരത്തിന് സിയോണിസ്റ്റുകളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതായി അറബികൾ പോലും സംശയിക്കുന്നു. ശംസുൽ ഉലമ ഈ കെ അബൂബക്കർ മുസ്ലിയാരാണ് ഈ സംശയം ഇവിടെ ഉദ്ധരിച്ചത്. ഈയിടെ താൻ അബുദാബിയിൽ ചില അറബി പ്രമുഖന്മാരുമായി സംസാരിച്ചപ്പോഴാണ് ഈ സംശയം പ്രകടിപ്പിച്ചതെന്നും ഈ കെ പറഞ്ഞു. ശംസുൽ ഉലമ ഈ കെ അബൂബക്കർ മുസ്ലിയാർ പറയാണ് കാന്തപുരത്തിന് ജൂതന്മാർ പൈസ കൊടുക്കുന്നുണ്ട് എന്ന് അറബികൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, തെളിവ് കിട്ടിയിട്ടുണ്ട്. 1990 ജനുവരി 1 പുറത്തിറങ്ങിയ ചന്ദ്രികയിൽ വാർത്തയും വന്നിട്ടുണ്ട്. ആരാ ചരം പറ്റിയത്? ആരാ ചെറുനക്കിയത്? എന്നിട്ട് മുദ്രാവാക്യം അലിപൂലി അബ്ബാസ് ഉബ്ബാസും എന്നിട്ട് മുദ്രാവാക്യം വിളിക്കണേ. എന്നിട്ട് നമുക്ക് മുദ്രാവാക്യം വിളിക്കാൻ അറിഞ്ഞുകൂടാ? നിങ്ങളുടെ മുദ്രാവാക്യം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആളുകളെ മുന്നിൽ അലിപൂലി അബ്ബാസ് ഉബ്ബാസൊക്കെ പറയും ആളുകളുടെ മുന്നിൽ. യഥാർത്ഥത്തിൽ നിങ്ങൾ മുദ്രാവാക്യം വിളിക്കണേ എങ്ങനെ? എന്തിനാ ഈ ആളുകളെ പറ്റിക്കണത്? നിങ്ങൾ ഇവിടുന്ന പറഞ്ഞത് അലിപുലി അലിപുലി ഹംസത്ത് അബ്ബാസും സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ്, അതാ മുദ്രാവാക്യം ഇവിടെ പറഞ്ഞത്. സത്യത്തിൽ അതല്ല അവരുടെ മുദ്രാവാക്യം. അവരുടെ മുദ്രാവാക്യം നേർക്ക് നേരെ കേട്ടോളൂ, നേർക്ക് നേരെ മുദ്രാവാക്യം. അവരുടെ മുദ്രാവാക്യം അബൂബക്കറാണ് ഉമറാണെന്ന് കേട്ടോളൂ. എപ്പോഴാ അബൂബക്കർ സിദ്ദീഖിന്റെ പേര് മാറ്റി വല്യേട്ടൻ ആക്കിയത്? വല്യേട്ടൻ കളി ജില്ലയിൽ വേണ്ട. മലപ്പുറത്തെ റോഡ്മേ നടത്തിയ മുസ്ലിയാക്കന്മാര് മുദ്രാവാക്യം, അബൂബക്കർ ഉമറും മുദ്രാവാക്യം വിളിക്കാണ്. അലിപുലി അബ്ബാസ് ഉബ്ബാസും എന്ത് കഷ്ടാണ്, ഇതാ മുദ്രാവാക്യം. ചേളാരിക്കോക്കസ് കുത്തകയാക്കണ്ട, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? എന്നിട്ട് പിന്നെ അവസാനം പറയുന്നത് വല്യേട്ടൻ കളി വേണ്ട. ആ അത് അബൂബക്കർ സിദ്ദീഖിന്റെ പേരായിരിക്കും വല്യേട്ടൻ. അപ്പൊ കൊച്ചേട്ടൻ ആരായിരിക്കും? ഈ ജാതി മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്ക് നമ്മളെ മുദ്രാവാക്യം പിടിക്കാൻ പഠിപ്പിക്കണേ. ഇവർക്ക് അതൊരു ശൈലിയാണ്, ഇവരുടെ എല്ലാവരും മുദ്രാവാക്യം പഠിപ്പിക്കണം. നമ്മളോട് മാത്രമല്ല അത് പറഞ്ഞത്, ഇവിടെ പത്തപ്പിരിയം പറഞ്ഞ പോലെ മലപ്പുറത്ത് ഇയാൾ വേറെ മുസ്ലിയാര് ഈ കെക്കാരോട് വന്നിങ്ങൾ മുദ്രാവാക്യം എല്ലാവരും മുദ്രാവാക്യം പഠിപ്പിക്കണം. അയാൾ അവിടെ മുദ്രാവാക്യം പഠിപ്പിക്കുന്നോട് കേട്ടു. ഇവിടെ നടു റോട്ടിൽ വെച്ചുകൊണ്ട് എ പി ഉസ്താദിന്റെ രാഷ്ട്രീയത്തിൽ കിട്ടിയിരിക്കുന്ന മുദ്രാവാക്യമാണത്. രാഷ്ട്രീയക്കാരിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ എല്ലൂരും പല്ലൂരും എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം ഉണ്ടല്ലോ, ആ മുദ്രാവാക്യം ഇതൊന്ന് പുതുക്കിക്കൂടെ തന്നെ. അല്ലെങ്കിൽ ബുക്കോ പുതിയതാണ്, മുദ്രാവാക്യം പുതുക്കി. അല്ല ബാക്കിയുള്ളതോ പണ്ട് തുരുമ്പ് പിടിച്ച് ആറാ ഊറാന്ന് മുദ്രാവാക്യം. അല്ലെങ്കിൽ ഒരു കടലാസ് തരാം, ഞങ്ങളെ 10 മിനിറ്റ് ഇതിൽ തരാൻ എന്താ വിളിക്കേണ്ടത്? കുട്ടികളെ പറഞ്ഞാൽ അത് വിളിച്ചൂടെ, മുദ്രാവാക്യമെങ്കിലും ഒന്ന് പുതുക്കാം. കണ്ടോ, അപ്പൊ എല്ലാവർക്കും ഒരു മുദ്രാവാക്യം പഠിപ്പിക്കുകയാണ്. ഇത് ഈക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കുക, പത്തപ്പെരുന്നവരാണ് അത് മുജാഹിദക്കും പഠിപ്പിച്ചരാ. അവർക്കൊട്ട് മുദ്രാവാക്യം വിളിക്കാൻ അറിഞ്ഞുകൂടാ, ആകെ വല്യേട്ടം വിളിയാണ് എന്നാണ്. ഇനി അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് ദിക്ര ഹൽക്കക്ക് തെളിവുണ്ടാക്കുകയാണ്. എന്താ ദിക്ര ഹൽക്കക്ക് തെളിവുണ്ടാക്കിയത്? അത് ഇസ്ലാമിക ജീവിതത്തിലുണ്ട്. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതത്തിലുണ്ട് ഒരു ഹദീസ്. എന്താ ഹദീസ്? ഇദാ മറർതും ബിരിയാദുൽ ജന്ന ഫർതഉ ഖാലു വമാ റിയാദുൽ ജന്ന ഖാല ഹൽക്കു ദിക്ർ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ മറർതും ബിരിയാദുൽ ജന്ന
നിങ്ങൾ സ്വർഗത്തോപ്പുകളുടെ അരികിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഭർത്താവ് നിങ്ങൾ അതിലേക്ക് കടന്നു മേയുക. ആ സമയത്ത് റസൂലുള്ളയുടെ സഹാബത്ത് ചോദിച്ചു, ഒമാ റിയാദുൽ ജന്ന, എന്താണ് ആയതാണ് ആ സ്വർഗത്തോപ്പുകൾ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹൽഖു ദിക്ർ, ദിക്ർ ഹൽഖ നടക്കുന്ന സ്ഥലം, ദിക്ർ ഹൽഖ നടക്കുന്ന സ്ഥലം. എന്നിട്ട് മുസ്ലിയാർ ചോദിക്കുകയാണ്, എടാ ഏതെങ്കിലും മുജാഹിദീങ്ങൾ ദിക്ർ ഹൽഖ നടത്താറുണ്ടോ? ഏതെങ്കിലും ഒരു മുജാഹിദ് ദിക്ർ ഹൽഖ നടത്താറുണ്ടോ? ഏതെങ്കിലും ഒരു മുജാഹിദ് പള്ളി ദിക്ർ ഹൽഖ ഉണ്ടോ? ആ നമുക്ക് മാത്രം ഉള്ളത്. ദിക്ർ ഹൽഖ എന്ന് കണ്ടപ്പോ ഇവര് വിചാരിച്ചു ഇവര് നടത്തുന്ന തട്ടിപ്പാണ്, അത് വേറെ ഉണ്ട്. ദിക്ർ ഹൽഖ എന്ന് പറഞ്ഞാൽ ഹലാലും ഹറാമും വേർതിരിച്ച് പഠിപ്പിക്കുന്ന ഇൽമിന്റെ സദസ്സുകൾ എന്നാണ് മഹാനായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ പരിഭാഷ, വ്യാഖ്യാനം, വിശദീകരണം. അതുപോലെ മനസ്സിലാക്കാതെ മുസ്ലിയാർ വിചാരിച്ച് മലപ്പുറത്ത് നടക്കുന്ന ദിക്ർ ഹൽഖയാണ്, മുസ്ലിയാർ നടത്തുന്ന ദിക്ർ ഹൽഖ, അത് ഞാൻ പിന്നെ കാണിക്കാം. എന്നാൽ ആ ഹദീസ് മാത്രമാണ് മുസ്ലിയാർ ഇസ്ലാമിക ജീവിതത്തിൽ കണ്ടത്, അതിന് തൊട്ടു മുമ്പ് വേറെ ഹദീസും കൂടെ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടു മുമ്പത്തെ പേജിൽ. എന്ത്? അന്നഹു ഖാല ഇബ്നു മസ്ഊദ്, ഇന്നി റൈതു ഫിൽ മസ്ജിദ് ഖൗമൻ ഹലഖൻ യന്തദിറൂന സ്സലാത്ത ഫീ കുല്ലി ഹലഖത്തിൻ റജുലുൻ വഫീ ഐദീഹിം ഹസൻ ഫയുകബ്ബിറൂന മിആ ഫയഖൂലു ഹല്ലിലൂ മിആ ഫയുഹല്ലിലൂന മിആ. ഒരിക്കൽ മഹാനായ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു സംഘം ആളുകൾ വട്ടമിട്ടിരിക്കുന്നു. നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ വട്ടം ഇരിക്കുന്നത്. ആ വട്ടം വട്ടമാളുകൾ ഇങ്ങനെ ഇരുന്നിട്ട് അവരെല്ലാവരും അവരുടെ കയ്യിൽ അതിലൊരാളുടെ കയ്യിൽ, അതിന്റെ നേതാവിന്റെ കയ്യിൽ അത് കല്ലുകളുണ്ട്, കുറെ കല്ലുകളുണ്ട്. എന്നിട്ട് അവർ പറയുകയാണ്, കബ്ബി റൂമി ആ, നൂറ് വട്ടം നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയൂ. ആ സമയത്ത് നൂറ് വട്ടം എല്ലാവരും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു. ആ സമയത്ത് ഇങ്ങനെ കല്ല് നീക്കി എണ്ണം പിടിക്കുകയാണ്. അതിനുശേഷം ഹല്ലലൂമി ആ, നൂറ് വട്ടം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. ആ സമയത്ത് ഫയുഹല്ലലൂനമി ആ, ആ സമയം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂറ് വട്ടം പറയുകയാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോ മഹാനായ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരെ പള്ളിയിലേക്ക് ഓടി വന്നു. ഓടി വന്നിട്ട് ആ ഹൽക്ക നടത്തിയ ആളുകളോട്, ആ ഹൽക്കക്കാരോട് മഹാനായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങളെ, അയ്യദു സയ്യാതികും വലമിന്ദലഹും അല്ലാ യഖയ മിൻ ഹസനാതിഹിം ശൈഅ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൊള്ളൂ, നിങ്ങളുടെ നന്മകൾ പാഴായി പോവുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. അതുകൊണ്ടോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കോളൂ എന്ന് അവരോട് പറഞ്ഞുകൂടായിരുന്നു. അബൂ മൂസ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക കൂടി ചെയ്തു. എന്നിട്ട് അദ്ദേഹം നേരെ ആ ഹൽക്കയുടെ സമീപത്ത് ചെന്നിട്ട് അവരോടായി ചോദിച്ചു, വൈഹക്കും, എന്തു പറ്റിയ ഉമ്മത്ത് മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, മസ്റ ഹൽക്കത്തക്കും ആ ഉലായ സഹാബത്തു അസ്ഹാബഹു മുതവാഫിറൂന വഹാദിഹി സിയാബുഹു ലം തബുല വആനിയതുഹു ലം തുക്സർ. ഓ മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, മാ അസ്റ ഹൽക്കത്തക്കും ആ ഉലായി അസ്ഹാബഹു മുതവാഫിറൂൻ, എത്ര വേഗത്തിലാണ് നിങ്ങൾ നശിച്ചു പോകുന്നത്. പ്രവാചകന്റെ അനുയായികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. വഹാദിഹി തിയാബുഹു, പ്രവാചകന്റെ വസ്ത്രം ഇവിടെയുണ്ട്, ലം തബില, അത് ദ്രവിച്ചു പോയിട്ടില്ല, നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി അന്നക്കും ലഅലാ മില്ലത്തിൻ ഹിയ അഹദാ മിൻ മില്ലത്തി മുഹമ്മദ് അവ മുഫ്തതിഹു ബാബി ലലാല ഖാലു വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അറദനാ ഇല്ലാ ബിഖൈർ. ഓ ജനങ്ങളെ, പ്രവാചകന്റെ അവശിഷ്ടങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രം, പ്രവാചകൻ ധരിച്ച വസ്ത്രം, അതെല്ലാം ഇവിടെ അവശേഷിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദലാലത്തിന്റെ വാതിൽ തട്ടി തുറക്കുകയാണോ? നിങ്ങൾ ദലാലത്തിന്റെ കവാടങ്ങളിലൂടെ ഇസ്ലാമിക വിരുദ്ധമായ മാർഗങ്ങളിലേക്ക് ചെന്നെത്തുകയാണോ? നിങ്ങൾ ഉത്തമമായൊരു മാർഗത്തിലാണല്ലോ, അതിന് വിരുദ്ധമായ മാർഗം നിങ്ങൾ ഉണ്ടാക്കി തീർക്കുകയാണോ എന്ന് ചോദിച്ച് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ ശകാരിച്ചുവെന്ന് അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അത് തൊട്ടിപ്പുറത്തെ പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിയാർ അത് കണ്ടില്ല. മുസ്ലിയാർക്ക് ആവശ്യം ഇപ്പുറത്തുള്ള ഒറ്റ ഹദീസാണ്. എന്നിട്ട് എന്തിനാ ദിക്ർ ഹൽഖ നടത്തുന്നു എന്ന് വാദിക്കാൻ? എന്നിട്ട് എന്താ ദിക്ർ ഹൽഖ നടത്തുന്നത്? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ദിക്റാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വലാത്താണോ? അല്ല, നേരെ മറിച്ച് നിങ്ങളുടെ ദിക്ർ ഹൽഖയെ കുറിച്ച്, അതിനെക്കുറിച്ച് അറിവുള്ള വിവരമുള്ള മുസ്ലിയാക്കന്മാർ തന്നെ പറയുന്നത് കേട്ടോളൂ. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റു ചിലരെ പരിശോധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത്, സലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജിൽസ് ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു.
അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ. അങ്ങനെ കുറേ സലാത്തും ദിക്റും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരാം. അപ്പോൾ ഇവിടെ നിന്ന് പറയണം, കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത ആൾ, അയാൾ രോഗബാധിതനായിരുന്നു, തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു, നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും. അപ്പം അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരും, ഞാനാണ് ആ ആൾ, എൻ്റെ സുഖക്കേടാ മാറിയത്. അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു, നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ച് കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് പറയുമ്പോഴേക്ക് അവിടുന്ന് ഒരാൾ എഴുന്നേറ്റ്, ഞാനാണ് ആൾ, എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ച് കിട്ടിയിരിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പാണക്കാടില്ല, അതെവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ. ഫോണിലൂടെ ഇവിടെ വിക്രം സലാത്തും നടന്നു